മാറാനി കെയർ കിഡ്സ്, നമുക്ക് എന്തോ ഒരു ലൈഫ് സ്കിൽ ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ എല്ലാവരും ലെമൺ ജ്യൂസ് കുടിക്കും അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ലെമൺ ജ്യൂസ് കുടിക്കാൻ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ പഠിക്കാം. നമ്മൾ നല്ല വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ലെമൺ ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആവത്തില്ലേ? ഈ ലെമണിൽ നിറയെ വൈറ്റമിൻ സി ഉണ്ട്, നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. അപ്പോൾ ആദ്യം വേണ്ടത് ലെമൺ ജ്യൂസിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെക്കണം. എന്തൊക്കെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടേ? ലെമൺ വേണം, ഷുഗർ വേണം, വെള്ളം വേണം. ഇത് മൂന്നും വെച്ചാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതേ ലെമൺ എടുത്തു. എങ്ങനെയാണ് ലെമൺ കട്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇതേ ലെമണിൻ്റെ രണ്ട് സൈഡിൽ നെട്ട് ഉണ്ടല്ലേ, അത് ഇങ്ങനെ ഇങ്ങനെ വേണം ലെമൺ പിടിക്കാൻ. എന്നിട്ട് അതിൻ്റെ നടുവ് വേണം കട്ട് ചെയ്യാൻ. നമ്മളിവിടെ കട്ടിംഗ് ബോർഡിൽ വെച്ചു, നൈഫ് എടുത്തു, ഇത് രണ്ടിൻ്റെയും നടുവ് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി വേണം നൈഫൊക്കെ പിടിച്ച് കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഇതിന് ജ്യൂസുണ്ട്, ഈ ജ്യൂസ് അവിടെ ഇവിടെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കളറൊക്കെ പോവും, പാലയിലൊക്കെ വീണാൽ അത് പിരിഞ്ഞു പോവും. അത് കാരണം കൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഓ, ഇന്നാണ് മാം രണ്ട് ലെമൺ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര പേർക്ക് വേണം ജ്യൂസ് ഉണ്ടാക്കാൻ അതിനനുസരിച്ച് വേണം ലെമൺ എടുക്കാൻ. ഇവിടെ ഇന്ന് മാം രണ്ട് ലെമൺ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കൈയൊക്കെ കഴുകി ക്ലീൻ ആവുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൈയൊക്കെ പോയി എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ഇതിനകത്ത് സിട്രിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം അവിടെ ഇവിടെയൊക്കെ പെട്ട് ചീത്തയായിപ്പോവും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം പിന്നെ തുടങ്ങാൻ. അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടേ? ലെമൺ വേണം, അത് നമ്മൾ കട്ട് ചെയ്തു, ഷുഗർ വേണം, വെള്ളം വേണം, പിന്നെ ഒരു ബൗള് വേണം. ഇവിടെ ഗ്ലാസ് ബൗള് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഗ്ലാസ് ബൗള് വേണ്ട, പൊട്ടാത്ത ഏതെങ്കിലും ബൗൾ എടുത്താൽ മതി, സ്റ്റീലിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ബൗൾ എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ലെമണിൻ്റെ നീര് പിഴിയണം അല്ലേ. അതിനെന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെമൺ സ്ക്വീസർ കണ്ടോ, ഈ ലെമൺ സ്ക്വീസറിൽ വേണം ലെമൺ വെച്ച് നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്ക്വീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ നീര് പിഴിയും കണ്ടോ. ഈ സ്ക്വീസറിൽ പിഴിയുമ്പോൾ ഈ ലെമണിൻ്റെ കുരുവൊക്കെ ജ്യൂസ് ബൗളിൽ വീഴാതിരിക്കും. കുരുവൊന്നും ഇല്ലാതെ നീര് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ എത്ര പേർക്ക് വേണോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി, അതിനനുസരിച്ചുള്ള നാരങ്ങ എടുക്കാവുള്ളൂ. ഒരു ഗ്ലാസ്സിന് ഒരു ഹാഫ്, ചെറിയ ഒരു ലെമൺ ആണെങ്കിൽ ആ ഹാഫ് ലെമൺ ഹാഫ് പീസ് മതി. അങ്ങനെ നമ്മൾ ലെമണിൻ്റെ ജ്യൂസ് എടുത്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യണം? ഷുഗർ കേട്ടോ, നമ്മൾ ഷുഗർ കുറച്ച് ആഡ് ചെയ്യണം. ഒരു രണ്ട് ലെമൺ അല്ലേ നമ്മൾ എടുത്തേ, അപ്പോൾ ഒരു നാല് സ്പൂൺ ഷുഗർ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുളി വരുമല്ലേ, ലെമണ് നല്ല പുളിയല്ലേ. ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ് ആവണ്ടേ, അതിനാണ് ഒരു നാല് സ്പൂൺ. നാല് സ്പൂൺ ആദ്യം നമുക്ക് ഇട്ട് നോക്കാം, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. അങ്ങനെ നമ്മൾ ലെമൺ ജ്യൂസിനകത്തോട്ട് നമ്മൾ എന്തിട്ടു? ഷുഗർ ഇട്ടു. രണ്ട് ലെമണിന് ഒരു നാല് സ്പൂൺ ഷുഗർ ഇട്ടു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു. അത്യാവശ്യം എത്ര പേർക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം. ഷുഗർ നല്ലപോലെ അലിയണ്ടേ, ഈ വെള്ളത്തിനകത്തോട്ട് നല്ലപോലെ അലിഞ്ഞ് വരണം അല്ലേ. അപ്പോൾ നല്ലപോലെ ഇളക്കി ഇളക്കി ആ ഷുഗർ, ആ പഞ്ചസാര നല്ലപോലെ അലിയിക്കണം. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് റെഡിയായി. ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഗ്ലാസ് നീറ്റാണോ നോക്കണം. ഗ്ലാസിൻ്റെ പുറത്തൊന്നും വരാതെ, എന്തെങ്കിലും പറ്റിയിരിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ, എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലപോലെ തുടച്ച് നീറ്റായിട്ട് വേണം നമ്മൾ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കൊടുക്കണ്ടേ? ഒരു ട്രേ എടുത്ത് ആ ട്രേയിൽ ഗ്ലാസ് വെച്ച് അങ്ങനെ അങ്ങനെ വേണം നമ്മൾ സെർവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. നമുക്കിത് ഈ ഉണ്ടാക്കിയ ലെമൺ ജ്യൂസ് നമുക്ക് ടീന മാമിനൊന്ന് കൊടുക്കാം. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ടീന? നന്നായിട്ടുണ്ട്, മധുരവും പുളിയും കറക്റ്റാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തന്നെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം, വീട്ടിലുള്ളവർക്ക് കൊടുക്കണം, അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.